മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് അവരുടെ പഠന റിപ്പോർട്ടുകളും ശുപാർശകളും അംഗീകരിച്ചു കൊണ്ടുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക എന്നതാണ് ആവശ്യമെന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 130 വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നതാണെന്നാണ് വിവിധ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. സമീപകാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഭൂമികുലുക്കങ്ങളും മലയാളികളെ മാത്രമല്ല മുഴുവൻ ഭാരതീയരെയും ലോക ജനതയെയും തന്നെ കൂടുതൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ശമിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കി കാണണം എന്ന അഭ്യർത്ഥനയുമായി സുപ്രീംകോടതിക്കാരൻ ഇന്റർനാഷണൽ കോർട്ടിന്റെ ഞങ്ങൾ കോർട്ടിനെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനം നല്ലവരായ എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ജേർണലിസ്റ്റുകളുമായി എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, അതിബൃഹത്തായ ജനകീയ പ്രക്ഷോഭം വഴി ലോകശ്രദ്ധ ആകർഷിച്ച് UN ലോക നേതാക്കളെയും ഇടപെടുവിച്ച് 130 വർഷം പഴക്കമുള്ള ഈ ഡാം പൊളിച്ചു നീക്കണം. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ഡാമിന്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 50 വർഷമാണ്. ഇതിപ്പോ 130 വർഷമായിരിക്കും. എന്ത് ടെക്നോളജി ഉപയോഗിച്ച് കടന്നതാണെങ്കിലും സ്വാഭാവികമായ നാശത്തിന്റെ കാലത്തേക്കാൾ അത്ര കടന്നിരിക്കുന്നു. തമിഴ് ജനതയ്ക്ക് വെള്ളവും മലയാളിക്ക് സുരക്ഷയും എന്ന അടിസ്ഥാന ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഗണിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് ശ്രമിക്കാവൂ എന്നും മുല്ലപ്പെരിയാർ ഡാം വിദേശ ഡാം വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. 50 ഉയരത്തിൽ കടൽ പ്രൊവൈഡ് ചെയ്ത് കടൽ വഴി സത്യവ്രതം തുരത്ത് അപ്പുറത്തേക്ക് വെള്ളം എത്തിക്കാമെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കാവുന്നതാണ് എന്ന് KT Thomas ഉൾപ്പെടെയുള്ള എക്സ്പെർട്ട് കമ്മിറ്റി ഒരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശത്തെ പറ്റി മാത്രം കോടതി പറഞ്ഞു. അവർ കളിയാക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ. എന്നാലും പറഞ്ഞു, അങ്ങനെ നിർദ്ദേശം പറഞ്ഞല്ലോ. തമിഴ്നാടാണ് ഡാമിന്റെയും ഡാമിരിക്കുന്ന ഭൂപ്രദേശത്തിന്റെയും ഉടമസ്ഥരവരാണ്. മാട്ടക്കര തന്നിരുന്നില്ല. കുടമ്പുള്ള 8000 ഏക്കറാണ് മാട്ടക്കര. 900 ഡാമും ഡാമിരിക്കുന്ന പിന്നെ 100 ഏക്കർ സ്ഥലവും കൂടി 70 അച്ഛനുണ്ട്. അവർ ഉടമസ്ഥാവകാശം തീർന്നായി എഴുതി കൊടുത്തിരുന്നു. ബാക്കി 8000 ഏക്കറിനാണ് 900 മാട്ടക്കര നീട്ടിക്കൊടുത്തത്. തമിഴ്നാടിന്റെ സമ്മതമാണെങ്കിൽ അവരാണ് അതിന്റെ ഉടമസ്ഥരുടെ. അവര് ഒരു കൊല്ലത്തിനകം അതിന്റെ പ്രോജക്ട് കൊടുത്തിട്ട് ഞങ്ങൾ പരിഗണിക്കാം. മുൻ MLA അഡ്വക്കേറ്റ് ജോസ് കുറ്റ്യാനി, ജമാൽ മേതർ, അഹമ്മദ് തോട്ടത്തിൽ വി മണി, അഡ്വക്കേറ്റ് KK ജോർജ്, അഡ്വക്കേറ്റ് KV മാത്തപ്പൻ, അഡ്വക്കേറ്റ് സി പൗലോസ്, സലീം പുത്തുക്കാടൻ, KH അബ്ദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.